Welcome to Chakrabani Classes 2.0. We will discuss legal metrology. The question is, ozone pali sthithijeyunna andariksha pali edu? Ozone pali sthithijeyunna andariksha pali edu ennaanu chodyam. Option le troposphere, stratosphere, mesosphere, thermosphere enningine naal option koduthittundu. Troposphere, stratosphere, mesosphere, thermosphere. ഇതിലെ നമുക്കറിയാം ഓസോൺ പാളി കാണപ്പെടുന്നത് ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്, അന്തരീക്ഷത്തിലെ ഭൗമോപരിതലത്തിൽ നിന്നും രണ്ടാമതായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. അതിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ നാല് ഓപ്ഷനും അടങ്ങുന്നതെന്ന് പറഞ്ഞ നാല് ഓപ്ഷൻ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ പാളികളാണ്. അപ്പം അന്തരീക്ഷ ഘടനയും അതിലുള്ള പാളികളെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അന്തരീക്ഷ ഘടനയാണ് പഠിക്കുന്നത്. ഇതിൽ ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭാഗമാണ് ഹോമോസ്ഫിയർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അന്തരീക്ഷത്തിൽ ഏകദേശം 90 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന ഭാഗമാണ് നമ്മൾ ഹോമോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഹോമോസ്ഫിയർ, ഹോമോസ്ഫിയർ ഭൗമോപരിതലത്തിൽ നിന്നും 90 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെയാണ് നിന്ന് വിളിക്കുന്നത് ഹോമോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ 90 കിലോമീറ്ററിന് മുകളിലുള്ള ഭാഗമാണ്, ഭൗമോപരിതലത്തിൽ നിന്നും 90 കിലോമീറ്റർ വരെയുള്ളതിനെ ഹോമോസ്ഫിയർ എന്നും ഇതിന് മുകളിലോട്ടുള്ള ഭാഗത്തെ ഹെറ്ററോസ്ഫിയർ എന്നും വിളിക്കും. ഹെറ്ററോസ്ഫിയർ, ഹെറ്ററോസ്ഫിയർ, ഹെറ്ററോസ്ഫിയർ. ഇപ്പം ഈ ഹോമോസ്ഫിയർ എന്ന് വിളിക്കാൻ കാരണം അവിടുത്തെ വാതകങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരുപോലെയൊക്കെ ആയിരിക്കും, ഏറെക്കുറെ ഒരുപോലെ ആയിരിക്കും വാതകങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ഹോമോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് 90 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭാഗമാണ് ഹോമോസ്ഫിയർ. അവിടെ വാതകങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ഏകദേശം അല്ലെങ്കിൽ ഏറെക്കുറെ ഒരുപോലെ ആയിരിക്കും. ഇനി 90 കിലോമീറ്ററിന് മുകളിലുള്ള ഭാഗം, അതായത് ഭൗമോപരിതലത്തിൽ നിന്നും 90 കിലോമീറ്ററിന് മുകളിലായിട്ടുള്ള അന്തരീക്ഷ ഭാഗത്തെയാണ് ഹെറ്ററോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അവിടെ വാതകങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കില്ല. ഓക്കെ, ഇനി വിവിധ ഉയരങ്ങളിലെ താപത്തിനനുസരിച്ച് അന്തരീക്ഷത്തെ വിവിധ മണ്ഡലങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. വിവിധ ഉയരങ്ങൾ, ഭൗമോപരിതലത്തിൽ നിന്നും വിവിധ ഉയരങ്ങളിലായിട്ട് ഉയരം കൂടുന്തോറും താപം കൂടുന്നു എന്നുള്ളൊരിത് വെച്ചിട്ട് അന്തരീക്ഷത്തിനെ നാല് പാളികളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, നാല് അന്തരീക്ഷ പാളികളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ട്രോപ്പോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, രണ്ടാമത്തേത് സ്ട്രാറ്റോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മൂന്നാമത്തേത് മിസോസ്ഫിയർ, മിസോസ്ഫിയർ, നാലാമത്തേത് തെർമോസ്ഫിയർ, തെർമോസ്ഫിയർ. ഓക്കെ, അപ്പോൾ അന്തരീക്ഷത്തിലെ നാല് പാളികളാണ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. അപ്പോൾ ഇതിൽ ഓരോ മണ്ഡലത്തെക്കുറിച്ചും ഓരോ അന്തരീക്ഷ പാളിയെക്കുറിച്ചുമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം ട്രോപ്പോസ്ഫിയറിനെ പറ്റി ആദ്യം നോക്കാം. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഏകദേശം 13 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഇത് ഭൂമിയോട് ഏറ്റവും അടുത്ത്, നമ്മൾ പറഞ്ഞു ഭൗമോപരിതലത്തിൽ നിന്നും ആണ് ഓരോ അന്തരീക്ഷ പാളികളായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ് നമ്മുടെ ട്രോപ്പോസ്ഫിയർ. ഈ ട്രോപ്പോസ്ഫിയറിൽ നമ്മൾ 13 കിലോമീറ്റർ എന്ന് പറഞ്ഞു, പക്ഷേ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ഇതിനേകദേശം 18 കിലോമീറ്റർ വരെ ഉയരമുണ്ടായിരിക്കും. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ഏകദേശം 18 കിലോമീറ്റർ വരെ ഉയരമുണ്ടായിരിക്കും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് അന്തരീക്ഷവായു ചൂടുപിടിച്ച് വളരെ ഉയരങ്ങളിലേക്ക് വ്യാപിക്കും. അപ്പോൾ ഈ ഭാഗങ്ങളിൽ ഏകദേശം 18 കിലോമീറ്റർ വരെയും ഈ ട്രോപ്പോസ്ഫിയർ വ്യാപിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 13 കിലോമീറ്റർ വരെയാണ്, പക്ഷേ ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ വരെ ഉയരത്തിലായിരിക്കും ട്രോപ്പോസ്ഫിയർ വ്യാപിച്ചിരിക്കുന്നത്. ഉയരത്തിൽ അത്രയും ഉയരത്തിലായിരിക്കും ട്രോപ്പോസ്ഫിയർ കാണപ്പെടുന്നത്.
ഇനി പറയാനുള്ളത് നമ്മൾ പറഞ്ഞു ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെ കാണപ്പെടുന്നത് ഈ അന്തരീക്ഷ പാളിയിലായിരിക്കും. അതിൽ എക്സാമ്പിളാണ് മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ. മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ, മേഘരൂപീകരണം തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെ കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ എന്നുള്ള അന്തരീക്ഷ പാളിയിലാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ട്രോപ്പോസ്ഫിയറായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. അപ്പം ഓരോ 165 മീറ്റർ ഉയരത്തിനും 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിൽ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു, താപം കുറഞ്ഞു വരുന്നു. ഓക്കെ, ട്രോപ്പോസ്ഫിയർ എന്നുള്ള അന്തരീക്ഷ പാളിയിൽ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിൽ താപം കുറഞ്ഞു വരുന്നു. ഇതിനെയാണ് നമ്മൾ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നത്. ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നത് ഒരു സവിശേഷതയാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ്. അപ്പോൾ ആദ്യത്തെ അന്തരീക്ഷത്തിലെ ആദ്യത്തെ അന്തരീക്ഷ പാളിയാണ്, ഭൗമോപരിതലത്തിൽ നിന്നുള്ള ആദ്യത്തെ അന്തരീക്ഷ പാളിയാണ് നമ്മൾ പറഞ്ഞത്, അത് ട്രോപ്പോസ്ഫിയറാണ്. ട്രോപ്പോസ്ഫിയറിൻ്റെത് ഏകദേശം ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ഇതിന് 18 കിലോമീറ്റർ വരെ ഉയരമുണ്ടായിരിക്കും. ഇനി ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഇടിമിന്നൽ, മഴ, മഞ്ഞ്, മേഘരൂപീകരണം തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെ കാണപ്പെടുന്നത് ഈ ട്രോപ്പോസ്ഫിയർ എന്നുള്ള അന്തരീക്ഷ പാളിയിലായിരിക്കും. അതുപോലെ തന്നെ ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിൽ താപം കുറഞ്ഞു വരുന്നു. ഇതിനെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്. അതുപോലെ ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് നമ്മൾ ട്രോപ്പോപാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ട്രോപ്പോസ്ഫിയർ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്തത് അന്തരീക്ഷത്തിലെ രണ്ടാമത്തെ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയായ ട്രോപ്പോപാസിൽ നിന്ന് തുടങ്ങി ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ വരെ ഉയരം. അപ്പോൾ ഏകദേശം 50 ഇവിടെ നിന്നാണ് നോക്കുന്നത്, 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്, സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറാണ് ഭൗമോപരിതലത്തിൽ നിന്നും 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്നു, അത് സ്ട്രാറ്റോസ്ഫിയറാണ്. ട്രോപ്പോപാസിൽ നിന്ന് തുടങ്ങുന്നതായിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഉയരം കണക്കാക്കുമ്പോൾ അത് 50 കിലോമീറ്റർ ഭൗമോപരിതലത്തിൽ നിന്നുള്ള കണക്കാണ് പറയുന്നത്. ഇനി സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ കാര്യമായ മാറ്റം സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പം സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന മേഖലകളിൽ, അതായത് ഈ ഭാഗങ്ങൾ താഴ്ന്ന മേഖലകളിൽ താപം ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ വലിയ മാറ്റം സംഭവിക്കുന്നതായിട്ട് കാണുന്നില്ല. ഈ മേഖലയാണ് സമതാപ മേഖല എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിലാണ് ഈ ഒരു പ്രത്യേകത കാണപ്പെടുന്നത്. ഇതിനെയാണ് സമതാപ മേഖല എന്ന് വിളിക്കുന്നത്. സമതാപ മേഖല, അതായത് ഉയരം കൂടുന്നതിനനുസരിച്ച് അവിടെ താപനിലയിൽ വലിയ മാറ്റമൊന്നും അനുഭവപ്പെടുന്നില്ല, അതുകൊണ്ടാണ് ഇതിനെ സമതാപ മേഖല എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ ഇതായിരുന്നു, എന്തായിരുന്നു, ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്, അന്തരീക്ഷ പാളി ഏത്. അപ്പം ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓക്കെ, ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരത്തിന് സാധ്യമാക്കുന്ന അന്തരീക്ഷ മണ്ഡലവും സ്ട്രാറ്റോസ്ഫിയറാണ്. ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയറാണ്. തെളിഞ്ഞ കാലാവസ്ഥയും അതുപോലെ തന്നെ വായുവിറകളുടെ അസാന്നിധ്യവും ഒക്കെയാണ് ഈ ജെറ്റ് വിമാനങ്ങൾക്ക് സുഗമമായിട്ട് ഇതുവഴി സഞ്ചരിക്കാൻ ഉള്ള അനുകൂല കാര്യങ്ങൾ ഒരുക്കുന്നത്. ഓക്കെ, അപ്പം തെളിഞ്ഞ അന്തരീക്ഷ കാലാവസ്ഥയും അതുപോലെ തന്നെ വായുവിറകളുടെ അസാന്നിധ്യവും ഇതാണ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിൽ കൂടെ ജെറ്റ് വിമാനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കുന്നത്. ഇനി സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് സ്ട്രാറ്റോപാസ് എന്ന് വിളിക്കുന്നത്. സ്ട്രാറ്റോപാസ്, ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ളത് ട്രോപ്പോപാസ്, സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടുള്ള സംക്രമണ മേഖലയാണ്
സ്ട്രാറ്റോപാസ്. ഓക്കെ, അപ്പോൾ അന്തരീക്ഷത്തിലെ ഭൗമോപരിതലത്തിൽ നിന്നും സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. ജെറ്റ് വിമാനങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിന് സാഹചര്യമൊരുക്കുന്ന അന്തരീക്ഷ പാളിയും സ്ട്രാറ്റോസ്ഫിയറാണ്. ഈ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ കാര്യമായ മാറ്റം ഉണ്ടാവുന്നില്ല. ആ പ്രദേശത്തെയാണ് നമ്മൾ സമതാപ മേഖല എന്ന് വിളിച്ചത്. ഇപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് അത്രയേ പറയാനുള്ളൂ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് മീസോസ്ഫിയർ. മൂന്നാമത്തെ അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. മീസോസ്ഫിയർ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ നിന്നും 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് മീസോസ്ഫിയർ. ഓക്കെ, അപ്പം 50 മുതൽ 80 വരെയുള്ള ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ പ്രത്യേകത, ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് താപം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉയരം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നു. അതാണ് മീസോസ്ഫിയറിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തുന്നത് ഈ മീസോസ്ഫിയറിലാണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില ഈ മീസോസ്ഫിയറിലെ ആണ് അനുഭവപ്പെടുന്നത്. ഏകദേശം -80 ഡിഗ്രി സെൽഷ്യസ് മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയാണ് ഏറ്റവും കുറഞ്ഞ താപനിലയായിട്ട് ഇവിടെ രേഖപ്പെടുത്തുന്നത്. -80 ഡിഗ്രി സെൽഷ്യസ് മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെ ഉള്ള ഒരു താപനിലയാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അതായത് അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ മീസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല മീസോപാസ് എന്ന് വിളിക്കും. മീസോപാസ്. ഇപ്പോൾ ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല ട്രോപ്പോപാസ്, സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ളത് സ്ട്രാറ്റോപാസ്, ഇനി മീസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല മീസോപാസ്. മീസോപാസിൽ പറഞ്ഞത് ഉയരം കൂടുന്നതിനനുസരിച്ച് താപം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് മീസോസ്ഫിയറിൽ. അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തുന്നത് ഈ മീസോസ്ഫിയർ എന്നുള്ള റീജിയനിലാണ്. -80 ഡിഗ്രി സെൽഷ്യസ് മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള കുറഞ്ഞ താപനിലയാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് പഠിക്കാനുള്ളതാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറാണ് അവസാനമായിട്ട് പഠിക്കാനുള്ള അന്തരീക്ഷ പാളി. ഇതെന്ന് പറയുന്നത് ഏകദേശം 80 കിലോമീറ്റർ മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് കാണപ്പെടുന്നത്. അപ്പം 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് നമ്മുടെ എന്ത് കാണപ്പെടുന്നത്, തെർമോസ്ഫിയർ എന്നുള്ള അന്തരീക്ഷ പാളി കാണപ്പെടുന്നത്. ഇവിടുത്തെ പ്രത്യേകത, ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കൂടുന്നു. അപ്പോൾ ഉയരം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറും കൂടുകയാണ് ചെയ്യുന്നത്. മീസോസ്ഫിയറിലെ കാര്യം നേരെ തിരിച്ചാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില മീസോസ്ഫിയറിൽ കുറയുന്നു. എന്നാൽ തെർമോസ്ഫിയറിൻ്റെ കാര്യം പറഞ്ഞാൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അയണോസ്ഫിയർ, തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗമാണ് നമ്മൾ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അയണോസ്ഫിയർ എന്ന് പറയുന്നത് ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ. മീസോപാസ് അവസാനിച്ചു. മീസോപാസ് മുതൽ ഏകദേശം 400 കിലോമീറ്റർ വരെയാണ് നമ്മുടെ എന്ത് കാണപ്പെടുന്നത്, അയണോസ്ഫിയർ കാണപ്പെടുന്നത്. 80 മുതൽ 600 വരെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തെർമോസ്ഫിയർ. നമ്മുടെ അയണോസ്ഫിയർ എന്ന് പറയുന്നത് 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന ഭാഗമാണെന്ന് പറഞ്ഞു. ഇവിടെയാണ് റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത്. ഇപ്പോൾ റേഡിയോ പരിപാടികളുടെ പ്രക്ഷേപണത്തിന് സാധ്യമാക്കുന്നത് നമ്മുടെ അയണോസ്ഫിയർ എന്നുള്ള റീജിയനാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 80 to 400 എന്ന് നമ്മൾ പറഞ്ഞു. അവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ രശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികൾ അതുപോലെ എക്സ്റേസ് ഒക്കെ തന്നെ അവിടെയുള്ള വാതക തന്മാത്രകളെ എന്തായിട്ട്, അയോണുകളായിട്ട് മാറ്റുന്നു. ഇതിനെ അയോണീകരണം എന്ന് പറയുകയും ആ റീജിയനെ നമ്മൾ അയണോസ്ഫിയർ എന്ന പേരിട്ട് വിളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ അയണോസ്ഫിയർ എന്നുള്ള ആ ഒരു ഭാഗത്താണ് റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അന്തരീക്ഷ ഘടനയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അന്തരീക്ഷത്തെ 4 മണ്ഡലങ്ങളായിട്ട് അല്ലെങ്കിൽ പാളികളായിട്ട് തിരിച്ചിരിക്കുന്നു. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഇതിൽ ഭൂമിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ.
എന്നാൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഇതിന് 18 കിലോമീറ്റർ വരെ ഉയരമുണ്ടായിരിക്കും. ഇനി ഈ ട്രോപ്പോസ്ഫിയർ ഭൂമിയുടെ ഏറ്റവും അടുത്ത് കാണപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രതിഭാസങ്ങൾ, മഴ, ഇടിമിന്നൽ, മഞ്ഞ്, മേഘരൂപീകരണം തുടങ്ങിയ പ്രതിഭാസങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ ഈ ട്രോപ്പോസ്ഫിയർ റീജിയനിലാണ്. അതുപോലെ തന്നെ ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിലും ഉയരം കൂടുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ട് താപനില കുറഞ്ഞു വരുന്നു. 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് താപനില കുറഞ്ഞു വരുന്നു. ഇതിനെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ട്രോപ്പോസ്ഫിയറിൻ്റെ ടോപ്പിലുള്ള മേഖല, സംക്രമണ മേഖലയാണ് നമ്മൾ വിളിക്കുന്നത്, ട്രോപ്പോപാസ്. ഇനി രണ്ടാമത് പറഞ്ഞ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ കാര്യം, ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ വരെ, അതായത് നമ്മുടെ ഈ ട്രോപ്പോപാസിൽ തുടങ്ങി 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ പ്രത്യേകത ഉയരം കൂടുന്നതിനനുസരിച്ച്, അതായത് താഴ്ന്ന ഭാഗങ്ങളിൽ, സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കാര്യമായിട്ട് മാറ്റം സംഭവിക്കുന്നില്ല, കുറയുന്നോ കൂടുന്നോ ഒന്നും ചെയ്യുന്നില്ല. ആ ഒരു മേഖലയാണ് നമ്മൾ സമതാപ മേഖല എന്ന് വിളിക്കുന്നത്. അപ്പോൾ സമതാപ മേഖല കാണപ്പെടുന്നത് ഏത് റീജിയനിലാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇനി പറഞ്ഞു ഓസോൺ പാളി കാണപ്പെടുന്നത്. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അതുപോലെ ജെറ്റ് വിമാനങ്ങൾ അവരുടെ സഞ്ചാരത്തിന് സഹായിക്കുന്നതും ഈ സ്ട്രാറ്റോസ്ഫിയർ റീജിയാണ്. ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് സഹായിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന മേഖലയാണ്. ഇനി സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് സ്ട്രാറ്റോപാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സ്ട്രാറ്റോപാസിൽ തുടങ്ങി 80 കിലോമീറ്റർ വരെ ഉള്ള ഭാഗത്തെയാണ് നമ്മൾ മീസോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അതായത് ഭൗമോപരിതലത്തിൽ നിന്നും 80 കിലോമീറ്റർ വരെ, അതിൽ സ്ട്രാറ്റോപാസ് മുതൽ 80 കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ് നമ്മൾ മീസോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഈ മീസോസ്ഫിയറിൻ്റെ ഒരു പ്രത്യേകതയാണ്, മീസോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറഞ്ഞു വരുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറഞ്ഞു വരുന്ന മേഖല ഏതെന്ന് വെച്ചാൽ അത് മീസോസ്ഫിയറാണ്. മീസോസ്ഫിയറിൻ്റെ ഉയർന്ന ടോപ്പിലുള്ള സംക്രമണ മേഖലയാണ് മീസോപാസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ മീസോസ്ഫിയറിലാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തുന്നത്. -80 ഡിഗ്രി സെൽഷ്യസ് മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് നമ്മുടെ മീസോസ്ഫിയറിലാണ്. ഇനി ലാസ്റ്റ് പറഞ്ഞ തെർമോസ്ഫിയർ, അതായത് മീസോപാസിൽ തുടങ്ങി 600 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭാഗമാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ എന്ന് പറഞ്ഞു. ഈ അയണോസ്ഫിയറിലാണ് റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത്, ഈ അയണോസ്ഫിയർ റീജിയനിലാണ്. ഇനി തെർമോസ്ഫിയറിനെ മൊത്തത്തിൽ പറയുമ്പോൾ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കൂടുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കൂടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തെർമോസ്ഫിയർ. എന്നാൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മെസോസ്ഫിയർ. സമതാപ മേഖല എവിടെ കാണുന്നു എന്ന് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയർ. ഇനി ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്ന ഒരു സവിശേഷത കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ. ഓക്കെ, ഇത്രയാണ് നമുക്ക് അന്തരീക്ഷത്തിലെ ഘടനയെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ഒരുപാട് PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓസോൺ പാളി കാണപ്പെടുന്നത് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലാണ്. നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഒരേപോലെ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏത്? ഒരേപോലെ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏത്? ഓപ്ഷനിൽ ഐസോതേം, ഐസോബാർ, ഐസോഹൈറ്റ്, ഐസോഹലൈൻ. ഐസോതേം, ഐസോബാർ, ഐസോഹൈറ്റ്, ഐസോഹലൈൻ എന്നിങ്ങനെ 4 ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരേപോലെ ഊഷ്മാവാണ്, ഊഷ്മാവ് താപനില അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഐസോതേം ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഐസോതേം ആണ് ഇവിടുത്തെ ആൻസർ. ഇപ്പോൾ നമുക്ക് ഓപ്ഷനിലുള്ള 4 കാര്യങ്ങളെ പറ്റിയിട്ടും നോക്കാം. ഒന്നാമത്തേത് പറഞ്ഞിരിക്കുന്നത് ഐസോതേം, ഐസോതേം, ഐസോതേം ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ സ്പെല്ലിംഗ്, ഐസോതേം. അപ്പോൾ ഐസോതേം പറഞ്ഞു ഒരേപോലെ, അതായത് തുല്യ താപനിലയുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച്, ഈ ഓരോ രേഖകൾ സാങ്കല്പിക രേഖകളാണ്, ഇത് മാപ്പിൽ അടയാളപ്പെടുത്തുന്ന രേഖകളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരേപോലെയുള്ള ഒരേ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോതേം. ഒരേപോലെ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ, ഒരേപോലെ
ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ, അതായത് ടെമ്പറേച്ചർ അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പ രേഖകളെയാണ് നമ്മൾ ഐസോതേം എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്ഷനിലുള്ളത് ഐസോബാറാണ്. ഐസോബാർ എന്ന് പറയുന്നത് ഒരേപോലെ മർദ്ദം അനുഭവപ്പെടുന്ന മേഖലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. ഒരേപോലെ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോബാർ. ഒരേ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്നതാണ് ഐസോബാർ. അപ്പോൾ ഒരേപോലെ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഐസോതേം എന്ന് വിളിക്കും. ഇനി ഒരേപോലെ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്നതാണെങ്കിൽ നമ്മളതിനെ ഐസോബാർ എന്ന് വിളിക്കും. ഇനി മൂന്നാമത്തെ ഓപ്ഷനിൽ ഐസോ ഹൈറ്റ്. സ്പെല്ലിംഗ് നോക്കുക, ISOHYET ആണ്. ISOHYET എന്നുള്ളതാണ് ഐസോ ഹൈറ്റിൻ്റെ സ്പെല്ലിങ്. ഇതെന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലയളവിൽ ഒരേ അളവ് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. അപ്പോൾ ഒരു നിശ്ചിത കാലയളവിൽ ഒരേ അളവ് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരേപോലെ ഊഷ്മാവ് അനുഭവപ്പെടുന്നത് ഐസോ തേം ഉപയോഗിച്ച് വരയ്ക്കും. ഒരേപോലെ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഐസോ ബാർ എന്നുള്ള രേഖ വരയ്ക്കും. ഇനി ഒരു നിശ്ചിത കാലയളവിൽ ഒരേ അളവ് മഴ ലഭിച്ച പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്നതാണ് ഐസോ ഹൈറ്റ്. ഇങ്ങനെയാണ് അതിൻ്റെ സ്പെല്ലിങ്. ISOHYET. ഇനി നമുക്ക് നാലാമത്തെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് ഐസോ ഹാലൈൻ എന്നാണ് ഓപ്ഷനിൽ കൊടുത്തിരുന്നത്. അപ്പോൾ ഐസോ ഹലൈൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. ഐസോ ഹലിൻ, ഹലൈൻ എന്നൊക്കെ പറയാം. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഹലൈൻ അതായത് ലവണത്വം. സമുദ്രത്തിലെ ഒരേ ലവണത്വം അനുഭവപ്പെടുന്ന ഭാഗങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്നതാണ് ഐസോ ഹലൈൻ എന്ന് പറയുന്നത്. സമുദ്രത്തിൽ ഒരേ ലവണത്വം കാണിക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ്, സാങ്കല്പിക രേഖയാണ് ഐസോ ഹലൈൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഒരേപോലെ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖയെന്നായിരുന്നു. അതിൻ്റെ ആൻസർ ഐസോ തേം ആണ്. ഇനി ഒരേപോലെ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ചോദിച്ചാൽ ഇത് ഐസോ ബാർ ആണ്. ഓക്കെ, ഇനി ഒരു നിശ്ചിത കാലയളവിൽ ഒരേ അളവ് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്നതാണ് ഐസോ ഹൈറ്റ്. ഇംഗ്ലീഷിലുള്ള സ്പെല്ലിങ് ശ്രദ്ധിച്ച് വയ്ക്കുക, ഐസോ ഹൈറ്റ്. ഇനി സമുദ്രത്തിൽ ഒരേ ലവണത്വം കാണിക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോ ഹലൈൻ. ഓക്കെ, അപ്പോൾ അത്രയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതെന്നായിരുന്നു ചോദ്യം. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അപ്പോൾ നമ്മൾ അന്തരീക്ഷ ഘടനയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞായിരുന്നു. അന്തരീക്ഷ ഘടന അന്തരീക്ഷത്തെ 4 പാളികളായിട്ട് തിരിച്ചിരിക്കുന്നു: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഇതിൽ ട്രോപ്പോസ്ഫിയറിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ, ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ഇതിൻ്റെ ഉയരം 18 കിലോമീറ്റർ വരെ പോകാറുണ്ട്. ഇനി ഓരോ 165 മീറ്റർ ഉയരത്തിനും ഇവിടെ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിൽ താപനില കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ക്രമമായ താപനഷ്ട നിരക്ക് കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അതുപോലെ നമ്മുടെ ട്രോപ്പോസ്ഫിയറിലാണ് നമ്മുടെ പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെ അനുഭവപ്പെടുന്നത്. മഴ, കാറ്റ്, ഇടിമിന്നൽ, മഞ്ഞ്,
മേഘ രൂപീകരണമൊക്കെ അനുഭവപ്പെടുന്നത് ഈ ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയർന്ന സംക്രമണ മേഖലയാണ് എന്തെന്ന് വിളിച്ചത്, നമ്മൾ ട്രോപ്പോ പാസ് എന്ന് വിളിച്ചത്. ഇനി ഈ ട്രോപ്പോ പാസിൽ തുടങ്ങി 50 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭാഗമാണ് അന്തരീക്ഷ പാളിയാണ് ഇത് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോ പാസിൽ തുടങ്ങി 50 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ കാണപ്പെടുന്നത്. ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മൾ പറഞ്ഞ ഓസോൺ പാളി കാണപ്പെടുന്നത്. അതുപോലെ ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളിയും സ്ട്രാറ്റോസ്ഫിയറാണ്. അതുപോലെ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിൽ എന്താണ് ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ഇത്തരം ആ ഒരു പ്രദേശത്തെയാണ് നമ്മൾ സമതാപ മേഖല എന്ന് വിളിച്ചത്. അതുപോലെ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ടോപ്പിലത്തെ സംക്രമണ മേഖലയാണ് എന്തെന്ന് വിളിച്ചത്, സ്ട്രാറ്റോ പാസ്. ഇനി ഈ സ്ട്രാറ്റോ പാസിൽ തുടങ്ങി 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. സ്ട്രാറ്റോ പാസിൽ തുടങ്ങി 80 കിലോമീറ്റർ വരെ അവിടെയാണ് നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് പറയാം 50 ഭൗമോപരിതലത്തിൽ നിന്നും 50 മുതൽ 80 വരെ കിലോമീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയും എന്താണ് മീസോസ്ഫിയറാണ്. ഈ മീസോസ്ഫിയറിൻ്റെ പ്രത്യേകത ഇവിടെ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറഞ്ഞു വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മീസോസ്ഫിയറിലാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തുന്നതും ഈ മീസോസ്ഫിയർ റീജിയണിലാണ്. -80 ഡിഗ്രി സെൽഷ്യസ് മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയൊക്കെ അനുഭവപ്പെടുന്നത് നമ്മുടെ മീസോസ്ഫിയർ റീജിയണിലാണ്. ഇനി മീസോസ്ഫിയറിൻ്റെ ടോപ്പിലത്തെ സംക്രമണ മേഖലയാണ് എന്തെന്ന് വിളിച്ചത്, മിസോ പാസ്. ഇനി മിസോ പാസിൽ തുടങ്ങി 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ, അല്ലെങ്കിൽ ഭൗമോപരിതലത്തിൽ നിന്നും 80 കിലോമീറ്റർ മുതൽ 600 കിലോമീറ്റർ വരെയുള്ള ഉയരത്തിൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ എന്ന് വിളിച്ചത്. ഈ തെർമോസ്ഫിയറിൻ്റെ താഴത്തെ ഭാഗമാണ് അയണോസ്ഫിയർ. അതായത് 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് അയണോസ്ഫിയർ റീജിയൻ കാണപ്പെടുന്നത്. ഇവിടെ അയണോസ്ഫിയർ എന്ന് വിളിക്കാൻ കാര്യം എന്താണ്, സൂര്യപ്രകാശത്തിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ അതുപോലെ എക്സ്റേസ് ഒക്കെ തന്നെ അവിടുത്തെ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പ്രോസസ്സിനെയാണ് അയോണീകരണം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ അയോണുകളാക്കി മാറ്റപ്പെടുന്നത് കൊണ്ടാണ് ആ റീജിയണിനെ അയണോസ്ഫിയർ എന്ന് വിളിച്ചത്. അപ്പോൾ ഈ അയണോസ്ഫിയറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണത്തിന് സാധ്യമാക്കുന്നത് ഈ അയണോസ്ഫിയർ എന്നുള്ള റീജിയനാണ്. ഇനി നമ്മൾ പറഞ്ഞു തെർമോസ്ഫിയറിൻ്റെ തെർമോസ്ഫിയറിൽ എന്താണ്, ഉയരം കൂടുന്തോറും താപനിലയും കൂടുന്നു. ഉയരം കൂടുന്തോറും താപനിലയും കൂടുന്നത് തെർമോസ്ഫിയർ, ഉയരം കൂടുന്തോറും താപനില കുറയുന്നത് മെസോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 4 അന്തരീക്ഷ പാളികൾ. അതുപോലെ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു ഒരേപോലെ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്നത് ഏതാണ്, ഐസോതേം ആണ്. പിന്നെ പറഞ്ഞത് ഒരേപോലെ അന്തരീക്ഷമർദ്ദം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്നത് ഐസോബാർ ആണ്. അതുപോലെ ഒരു നിശ്ചിത കാലയളവിൽ ഒരേ അളവ് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്നതാണ് ഐസോ ഹൈറ്റ് എന്ന് പറഞ്ഞു. ഇനി സമുദ്രത്തിൽ ഒരേപോലെ ലവണത്വം കാണിക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്നതാണ് ഐസോ ഹലൈ. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ ആണ് നോക്കിയത്. അടുത്ത ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നന്ദി, നമസ്കാരം.